ബഹുമാന്യരായ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹാദരോടുകൂടിയ നമസ്കാരം. നാം ഇന്ന് ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായം കർമ്മയോഗം, കർമ്മയോഗത്തിലേക്ക്, കർമ്മയോഗത്തെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. കർമ്മയോഗത്തിൻ്റെ ആശയം ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലല്ലാതെ ലോകസാഹിത്യത്തിലെ ഒരു ഗ്രന്ഥങ്ങളിലും നാളിതുവരെ ഉണ്ടായിട്ടില്ല. കർമ്മയോഗത്തിൻ്റെ ആശയം അതിൻ്റെ അവികസിത രൂപത്തിൽ കാണുന്നത് ഈശോവാസ്യോ ഉപനിഷത്തിലാണ്. ഭഗവത്ഗീതയിൽ ജ്ഞാന കർമ്മ ഭക്തി രാജയോഗങ്ങളുടെ സംഗമം ഉണ്ടെങ്കിലും അതിൽ തന്നെ അത്യത്ഭുത സംഭാവനയായി നിലകൊള്ളുന്നത് കർമ്മയോഗമാണെന്ന് കാണാവുന്നതാണ്. ഭഗവത്ഗീത മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ, നേരുന്ന ദുരിതങ്ങൾ എന്നിവ അനുഭവിക്കുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള അവൻ്റെ നിസ്സഹായ അവസ്ഥ, അതിൽ നിന്നെല്ലാം അവൻ അനുഭവിക്കുന്ന വേദനകൾ, യാതനകൾ, ദുരന്തങ്ങൾ എന്നിവയുടെ പരിഹാരത്തിനാണ് ഭഗവത്ഗീത അതീവ പ്രാധാന്യം നൽകുന്നത്. ഭഗവത്ഗീത എല്ലാ കാലത്തിലെയും എല്ലാ ജനങ്ങളോടും ഉറപ്പിച്ച് പറയുന്നത് എന്തെന്നാൽ, മനുഷ്യരുടെ കാര്യങ്ങൾക്കാണ് ഈശ്വരൻ്റെതിനേക്കാൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മനുഷ്യൻ്റെ അജ്ഞത മൂലമുണ്ടാകുന്ന അടിമത്വത്തിൽ നിന്നും ജ്ഞാന കർമ്മ ഭക്തി രാജയോഗങ്ങളിലൂടെ അഥവാ എന്തെങ്കിലും ഒന്നിലൂടെയോ അവനെ ഉദ്ധരിക്കാമെന്നുള്ളതാകുന്നു. സാംഖ്യയോഗത്തെ അഥവാ ജ്ഞാനയോഗത്തെക്കുറിച്ച് ഭഗവാൻ വിഷാദത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അർജുനനെ ഉപദേശിച്ചിട്ട് അർജുനനിൽ നിന്നും കാര്യമായ യാതൊരു മാറ്റങ്ങളും കാണാത്തത് കൊണ്ടാണ് ഭഗവാൻ രണ്ടാം അധ്യായം 2:39 ശ്ലോകത്തിൽ കർമ്മയോഗത്തിൻ്റെ മഹത്വം വിശദീകരിച്ചു കൊടുത്തത്. കർമ്മയോഗത്തിൻ്റെ മഹത്വം വിശദീകരിച്ച് കേട്ട അർജുനനിൽ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ അകപ്പെടാതെ എങ്ങനെ കർമ്മം ചെയ്യണം, അത് സാധ്യമാണോ, എപ്രകാരം അത് സാധിക്കും എന്നീ ചോദ്യങ്ങൾ അർജുനൻ്റെ മനസ്സിൽ ഉയർന്നു. ഭഗവാൻ അതിന് മറുപടി പറഞ്ഞത് യോഗസ്ഥ കുരു കർമാണി, അതായത് യോഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനവൻ്റെ കർമ്മം ചെയ്യുക, കർമ്മഫലത്തിൽ സംഘം വയ്ക്കാതെ അവനവൻ്റെ കർമ്മം ചെയ്യുക, ഇതാണ് കർമ്മയോഗത്തിൻ്റെ രഹസ്യം. കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മഫലത്തെ ത്യജിക്കലാണ് അഥവാ സമർപ്പിക്കലാണ്. അപ്പോൾ അവനവൻ്റെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലത്തിൽ സംഘം വയ്ക്കരുത്, ആഗ്രഹം വയ്ക്കാതെ കർമ്മം ചെയ്തുകൊള്ളാന്നുള്ളതാണ്. കർമ്മഫലത്തിൽ ബന്ധപ്പെടാതെ കർമ്മം ചെയ്യുക, അതിൽ ജയമോ പരാജയമോ എന്തു തന്നെ വന്നാലും സമബുദ്ധിയോടെ സമഭാവനയോടെ നേരിടുക, ഇതിനെയാണ് യോഗമെന്ന് വിളിക്കുന്നത്. ഇതാണ് കർമ്മയോഗത്തിലെ പൂർണ്ണത. ഇപ്രകാരം കർമ്മം ചെയ്യുന്നതിനെ ആണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബുദ്ധിയോഗം എന്ന് പേരിട്ടിരിക്കുന്നത്. അതായത് കർമ്മഫലത്തിൽ ആശ വയ്ക്കാതെ കർമ്മം ചെയ്യുന്നു എന്നത് അത് ബുദ്ധിയുടെ തലത്തിലാണ്. അത് നമ്മുടെ തിരിച്ചറിവ് അഥവാ വിവേചന ശക്തിയുടെ ഫലമാണ് അഥവാ ഭാഗമായിട്ടാണ്. വിവേചന ശക്തി എന്ന് പറയുന്നത് ഡിസേൺമെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭഗവാൻ അതാണ് ഏറ്റവും കൂടുതൽ ഉപദേശിച്ചിട്ടുള്ളത്. വിവേക ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഇനി നാം മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാൻ്റെ വാക്കുകളിൽ നിന്നും അർജുനൻ ധരിച്ചതിൻ്റെ വെളിച്ചത്തിൽ അർജുനൻ ഈ സാംഖ്യയോഗം കേട്ടിട്ട് കർമ്മയോഗം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൻ
മൂന്നാം അധ്യായം ഒന്നും രണ്ടും ശ്ലോകങ്ങളിൽ ചോദ്യം ചോദിക്കുന്നത്. അർജുനൻ ധരിച്ചത് സാംഖ്യയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗമാണ് മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും അനുകൂലമായ ഘടകമെന്ന് ധരിച്ചു. അതിനാൽ അത് കർമ്മയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നും ധരിച്ചിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, ഒന്നും രണ്ട് ശ്ലോകങ്ങളിൽ, മൂന്നാം അധ്യായം ഒന്നും രണ്ട് ശ്ലോകങ്ങളിൽ ചോദിക്കുന്നു, കർമ്മത്തേക്കാൾ ജ്ഞാനം ശ്രേഷ്ഠമെന്നാണ് ഭഗവാന്റെ അഭിപ്രായമെങ്കിൽ എന്തിനാണ് എന്നെക്കൊണ്ട് ഈ പൈശാചികമായ യുദ്ധം ചെയ്യാനായിട്ട് അങ്ങ് പ്രേരിപ്പിച്ചത്? പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളെ കൊണ്ട് എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, എനിക്ക് ശ്രേയസ്കരമായത് എന്തെന്ന് അങ്ങ് തന്നെ നിശ്ചയിച്ച് എനിക്ക് ഉപദേശിച്ചു തരിക, വ്യക്തമായിട്ടുള്ളത് എനിക്ക് ഉപദേശിച്ചു തരിക. ഭഗവാൻ അതിന് മൂന്നാം അധ്യായം മൂന്നാം ശ്ലോകത്തിൽ മറുപടി പറയുകയാണ്. വേദാർത്ഥ സമ്പ്രദായപ്പെടുത്തി മനുഷ്യൻ്റെ ഉന്നതിക്കും മോക്ഷത്തിനുമായി ഞാൻ രണ്ട് തരം നിഷ്ഠകളെയാണ് ഉപദേശിച്ചിട്ടുള്ളത്. സമർത്ഥരായ സാംഖ്യന്മാർക്ക് അനുഷ്ഠിക്കാൻ ജ്ഞാനയോഗവും തത്വബോധത്തോടെ കർമ്മങ്ങളിൽ മുഴുകിക്കഴിയുന്നവർക്ക് അനുഷ്ഠിക്കാൻ കർമ്മയോഗവും, അതായത് ലോകസൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സ്ഥിതപ്രജ്ഞരായിട്ടുള്ള സാംഖ്യന്മാർക്ക് ജ്ഞാനയോഗവും കർമ്മയോഗികൾക്ക് നിഷ്കാമകർമ്മയോഗവും, ഈ രണ്ട് നിഷ്ഠയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ 4 മുതൽ 29 വരെ ശ്ലോകങ്ങളിൽ കർമ്മപ്രവൃത്തിയുടെ പ്രാധാന്യത്താൽ മനുഷ്യൻ സമചിത്തത അഥവാ സ്ഥിതപ്രജ്ഞത നേടുന്നത് വിവരിക്കുന്നു. 30-ാം ശ്ലോകത്തിൽ മനസ്സ് ആത്മാവിൽ കേന്ദ്രീകരിച്ച് മോഹത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും വിമുക്തമായി ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യണമെന്നാണ്. 3-32-ാം ശ്ലോകത്തിൽ പ്രസ്താവിച്ചത് ഭഗവാൻ ഉപദേശിച്ച മധുരഫലം സ്വീകരിച്ചവർക്ക് യാതൊരു അപകടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല, അത് സ്വീകരിക്കാത്തവർക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുകയുമില്ല. 35-ാം ശ്ലോകത്തിൽ മനുഷ്യൻ കർത്തവ്യ നിർഗണത്തിൽ ഒരു കാരണവശാലും ഒരിക്കലും ഒരു തരത്തിലും വീഴ്ച വരുത്തരുത് എന്നുള്ളതാണ്. കർത്തവ്യ നിർവഹണത്തിനാണ് മരണം വരുന്നു എങ്കിൽ പോലും അത് അനുഗ്രഹമായി സ്വീകരിക്കണം എന്നാണ് ഭഗവാന്റെ ഉപദേശം. 36-ാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അർജുനൻ ചോദിക്കുന്നത് എന്തിനാണ് മനുഷ്യൻ പ്രേരിപ്പിക്കപ്പെട്ടവനായി ഒരു ആഗ്രഹമില്ലെങ്കിലും പാപം ചെയ്യാൻ ഒരു പ്രേരിപ്പിക്കപ്പെട്ടവനെന്ന പോലെ പാപം ചെയ്യാൻ നിർബന്ധിതനാകുന്നത്? അതിന് ഭഗവാൻ 37 മുതൽ 43 വരെ ശ്ലോകങ്ങളിൽ ഭഗവാൻ അതിൻ്റെ മറുപടി പറയുന്നു. നാം വീണ്ടും 4-ാം ശ്ലോകത്തിലേക്ക് വരികയാണ്. 4-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അവനവൻ്റെ കർത്തവ്യകർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ആരെങ്കിലും ആത്മസാക്ഷാത്കാരം അഥവാ ഈശ്വര സാക്ഷാത്കാരം അതായത് മോക്ഷം നേടാമെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധമായ അബദ്ധമാണ്. അവനവൻ്റെ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരം നേടാൻ ആകുകയില്ല. കർമ്മം ഓരോ മനുഷ്യനിലും അർപ്പിതമായ കർമ്മം ശുഷ്കാന്തിയോട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നും നേടാൻ പോകുന്നില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ പറയുന്നു. ചെയ്തു തീർക്കുവാനുള്ള കർമ്മങ്ങൾ തികഞ്ഞ അച്ചടക്കത്തോടെ
തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നതാണ് ജീവിതം. നമുക്ക് ചെയ്യുവാനുള്ള കർമ്മങ്ങൾ എന്തെന്ന് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കൊരു വ്യക്തത വേണം. നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാതെ ഉള്ളത് അത്തരം കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അനേകം കർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ സ്വപ്നത്തിൽ എന്ന പോലെ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സമീപകാലത്ത് ചില എഞ്ചിനീയറിംഗ് കോളേജിലെ പഠിത്തത്തിൽ അതിസമർത്ഥരായ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ച് ആധ്യാത്മികത തേടി ചില ആശ്രമങ്ങളിലെത്തി. അവരുടെ കർത്തവ്യകർമ്മം പഠനം എന്നുള്ളത് അവർ മാറ്റിവെച്ചേച്ച് അവർ കൂടുതൽ ആധ്യാത്മികതയിലേക്ക് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് ആശ്രമങ്ങളിലെത്തി. ഭഗവാൻ പറയുന്നത് ഇത് ശരി, തികച്ചും തെറ്റായ ഒരു നടപടിയാണ്. ഇത് വിദ്യാർത്ഥികൾ അവരുടെ കർത്തവ്യം, അവരുടെ പഠന മികവ് തെളിയിക്കുവാനുള്ള കർമ്മ മേഖല അഥവാ കർമ്മഭൂമി പഠന കേന്ദ്രങ്ങളാണ്. എന്നാൽ തൻ്റെ കർമ്മ വൈദഗ്ധ്യം അഥവാ കർമ്മകുശലത വെളിപ്പെടുത്തുവാനുള്ള അവസരം പഠന കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം പഠനം ഉപേക്ഷിച്ച് പോകുന്നത് അവനവനിൽ നിക്ഷിപ്തമായ കർത്തവ്യകർമ്മത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് അഥവാ ഒഴിഞ്ഞുമാറലാണ്. ഇത്തരം പ്രവൃത്തികൾ അതല്ല പ്രവണതകൾ മാറണം. ഇത്തരം പ്രവണതകൾ ഭഗവാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല, ഒരിക്കലും അതിനോട് ഭഗവാൻ യോജിക്കുന്നില്ല, അത് തെറ്റാണെന്നും വളരെ അസന്നിഗ്ധമായി ഭഗവാൻ പറയുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ അനേകം അവസരങ്ങൾ, അതായത് ആത്മനിർഭർ ഭാരതം പദ്ധതി നടപ്പിൽ വന്നു. രാജ്യത്ത് എന്തുമാത്രം അവസരങ്ങളാണ് പഠന മികവുള്ള വിദ്യാർത്ഥികൾക്ക് കാത്തിരിക്കുന്നത്. ഒരു വശത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വിദേശ ശക്തികളായ ചൈനയും പാകിസ്ഥാനും, മറ്റൊരു വശത്ത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല തന്നെ തകർക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും ലഹരി വസ്തുക്കൾക്കള്ളക്കടത്തും നടത്തി അവിഹിതമായി പണം തീവ്രവാദികൾക്കും രാജ്യദ്രോഹികൾക്കും വിദേശ ശത്രുരാജ്യങ്ങൾക്കും ആക്രമിക്കുവാൻ അവസരം നൽകുന്ന വിധത്തിൽ രാജ്യത്തിനകത്തുള്ളവർ തന്നെ ഇടപെട്ട് രാജ്യത്തെ തകിടം മറിക്കാൻ നിൽക്കുന്നു. ഇതൊന്നും മനസ്സിലാകാൻ തയ്യാറാകാതെ നിൽക്കുന്ന യുവാക്കളും ശേഷി ഹിന്ദുക്കളിലെ യുവാക്കളും വിദ്യാർത്ഥികളും നിങ്ങളുടെ കർത്തവ്യകർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അവസരത്തിനൊത്തുയർന്ന് കർമ്മം ചെയ്ത് രാജ്യത്തെ രക്ഷിക്കേണ്ട ചുമതല അല്ലെ ഉത്തരവാദിത്വം ആ ഒരു കഴിവുള്ള നിങ്ങൾ അതിനെയൊക്കെ ത്യജിച്ചുകൊണ്ട് ഇതൊന്നും എനിക്ക് ഇതിലൊന്നും യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ മാതൃരാജ്യത്തെ പോലും സംരക്ഷിക്കാനോ അതിന് നിലനിർത്താനോ ശത്രുക്കളിൽ നിന്നും അതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുള്ള നിങ്ങൾ, നിങ്ങളുടെ മികവ് വൈദഗ്ധ്യം രാജ്യത്തിന് വേണ്ടി ഉപേക്ഷിക്കാൻ നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ വളരെ ശക്തിയോടെ താല്പര്യത്തോടെ രാജ്യരക്ഷയ്ക്കായി നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ കർമ്മ യോഗത്തിൻ്റെ അടിസ്ഥാന തത്വം. ഈ ശ്ലോകത്തിൻ്റെ ഈ ഉത്തരവാദിത്വം അവനവനിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം അവനവൻ ചെയ്യണമെന്ന് എന്ന് പറയുന്ന ഈ ശ്ലോകം ഞാൻ വായിക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നുന്നത് ഈ നമ്മുടെ രാജ്യത്ത് തന്നെ കഴിഞ്ഞൊരു 10 വർഷം 2004 to 10 വർഷം രാജ്യരക്ഷാമന്ത്രിയായിരുന്ന നമ്മുടെ കേരളത്തിലുള്ള ഒരാളിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു അവസ്ഥ. അദ്ദേഹം രാജ്യത്തിനകത്ത് രാജ്യരക്ഷാമന്ത്രിയായിട്ടാണ് ഇരുന്നത്. ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞ പാർലമെൻറ്റിൽ നടത്തിയ ഒരു അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. അമേരിക്ക ചൈനയും ഇന്ത്യയും തമ്മിൽ അതിര് പങ്കിടുന്ന അരുണാചൽ പ്രദേശിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ എന്നും ചൈന ഇന്ത്യയ്ക്ക് ഒരു അപകട സാധ്യതയുള്ള ഒരു രാജ്യമായിട്ട് നിൽക്കുകയാണ്. അവർ നമ്മുടെ സ്ഥലങ്ങൾ കയറിപ്പിടിക്കുക, എത്തിപ്പിടിക്കുക, വെട്ടിപ്പിടിക്കുക,
ജവാന്മാരെ ഉപദ്രവിക്കുക ഇല്ലെങ്കിൽ വധിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി അവർ വളരെ ജാഗരൂകരായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നും ആ അതിർത്തിയിലേക്ക് വാഹനം എത്തിക്കാനോ സൈനികരെ എത്തിക്കാനോ ഒക്കെ ചില ദിവസങ്ങൾ തന്നെ വേണ്ടി വരും. അവിടെ ശരിയായിട്ടുള്ള റോഡുകളൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം 10 വർഷമായിട്ടിരുന്നിട്ട് ഇദ്ദേഹത്തിന് അവിടെ റോഡുണ്ടാക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ അതിനുശേഷം വന്ന ഗവൺമെൻറ് അവർ ചോദിച്ചു, നിങ്ങൾ ഈ നമ്മുടെ രാജ്യരക്ഷയ്ക്കായിട്ട് അവിടെ റോഡുണ്ടാക്കേണ്ടതല്ലേ, സൈന്യത്തിനവിടെ എത്തണ്ടേ, എന്തെങ്കിലും അത്യാഹിതം വന്നാൽ സൈന്യങ്ങളെ അവിടെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ അവരെ എത്തിക്കാനുള്ള ഇത് വേണ്ടേ? അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് പാർലമെൻറ്റിനകത്ത് പറഞ്ഞത് എന്താണെന്ന് കേട്ടാൽ, അതായത് നമ്മൾ അവിടെ റോഡുണ്ടാക്കിയാൽ ചൈന എന്ത് വിചാരിക്കും? അപ്പോൾ ഇത്തരം മനുഷ്യർ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നു എന്നിപ്പോഴും അറിയില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാണോ അതോ ചൈനയ്ക്ക് വേണ്ടിയാണോ നിൽക്കുന്നതെന്ന് ഇപ്പോൾ സംശയകരമാണ്. അപ്പോൾ കർത്തവ്യകർമ്മം ഉള്ള ഇത്തരം ആളുകൾ പോലും രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ആണ് നടത്തി കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ നമ്മുടെ രാജ്യത്തിനടുത്ത് റോഡുണ്ടാക്കിയ ചൈനയ്ക്ക് എന്താ കാര്യം? അത് പറയണ അവരെന്തെങ്കിലും വിചാരിക്കുമോ, ഇല്ലെങ്കിൽ അവരതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ നമ്മുടെ രാജ്യത്തിനടുത്ത് റോഡുണ്ടാക്കിയാൽ? ഈ ഉത്തരവാദിത്വം കുറച്ച്. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഈ ഗീതയിൽ വിശ്വസിക്കാത്ത ആളായിരിക്കും, കർമ്മയോഗമൊന്നും അത്ര താല്പര്യമില്ലാത്ത ആളും ആയിരിക്കാം. അപ്പോൾ ഒരു മനുഷ്യന് ഒരിക്കലും അവൻ്റെ കർമ്മം നിർവഹിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല എന്നുള്ളതാണ് ഈ അദ്ധ്യായത്തിൻ്റെ ശരിയായ വശം. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇതേക്കുറിച്ചൊരു ഈ കർത്തവ്യകർമ്മത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരിക്കലൊരു ആശ്രമ ഒരു വീട്ടിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു. സന്യാസിയുടെ വീട്ടിന് തൊട്ട് എതിർവശത്തായി, ആ സന്യാസിയുടെ ആശ്രമത്തിന് തൊട്ട് എതിർവശമായി ഒരു ദാസി അവിടെ താമസിച്ചു. അപ്പോൾ ഈ ദാസിയെ കാണാൻ ദിവസവും പല ആളുകളും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഈ സന്യാസിയാണെങ്കിൽ സന്യാസിക്ക് എപ്പോഴും ആകാംക്ഷ, ഈ ദാസിയുടെ വീട്ടിൽ എന്ത് നടക്കുന്നു, എന്തൊക്കെയാണ് അവർ അവിടെ സംഭവിക്കുന്നത്, ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ. അദ്ദേഹം സ്വാമിജിയായിട്ടാണ് അല്ലെങ്കിൽ സന്യാസിയായിട്ടാണ് അവിടെ ഇരുന്നിട്ട് ഈശ്വര പൂജയോ ഈശ്വരനെ ചിന്തയോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ എവിടെയാണ്. പക്ഷേ ഈ ദാസിയാണെങ്കിലോ അവർക്ക് ഒരു നിവൃത്തിയില്ല, അവർ നിവൃത്തിയില്ലാതെ അവർ ഈ ഒരു തൊഴിൽ സ്വീകരിച്ചു പോയി. അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി അവർക്ക് വേറെ വഴിയില്ല. ആ സ്ത്രീ അവരുടെ ചിന്ത എപ്പോഴും മനസ്സിലെപ്പോഴും ഈശ്വരനാണ്. അവരെപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ഈശ്വര സേവ ചെയ്യാനോ ഈശ്വരനെ പ്രാർത്ഥിക്കാനോ ഇതിനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ലല്ലോ ഈശ്വര, കാരണം എനിക്ക് വേറെ നിവൃത്തിയില്ല, എനിക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്നല്ലാതെ എനിക്ക് ജീവിക്കാൻ വഴിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഈശ്വരനെ മനസ്സിലിരുത്തി ഞാൻ ജീവിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് അതിന് ഗതിയില്ല. മഹർഷിയുടെ ചിന്ത, ഈ സ്വാമിയുടെ ചിന്ത ഇവിടെയും. കുറച്ചു കാലം കഴിഞ്ഞു, രണ്ടുപേരും മരിച്ചു, സ്വാമിജി മോക്ഷം കിട്ടാതെ പോയി, ഈ ദാസി മോക്ഷം നേടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അഭയം എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിൽ പറയുന്നത്, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ കർമ്മം നിങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ കർമ്മം ചെയ്യണം. അതാണ് തർപ്പിച്ച് ഈ ശ്രീരാമ കൃഷ്ണ പരമഹംസരുടെ ഈ ചെറിയ കഥയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് കർമ്മം ചെയ്യുക, അപ്പോൾ കർമ്മം കർമ്മയോഗമായി തീരുന്നു. തെറ്റുകൾ ചെയ്യാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാകില്ല. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞാൽ അത് കുറേയൊക്കെ നമുക്ക് പാപഭാരം കുറയ്ക്കും, ശിക്ഷയും ചിലപ്പോൾ കുറഞ്ഞു നിൽക്കും. പാപം ചെയ്തിട്ട് ഒരു കാലത്തും ഒളിച്ചു വയ്ക്കരുതെന്നാണ്. അപ്പോൾ പറഞ്ഞാൽ കുറേയൊക്കെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ചിലത് തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ ആശ്വാസം കിട്ടും. ഈ നീതിന്യായ കോടതികൾക്ക് പോലും കുറ്റങ്ങളിൽ നിന്ന് പ്രതിയെ മുക്തരാക്കാം,
എന്നാൽ ആ പ്രതിയുടെ കുറ്റബോധത്തിൽ നിന്നും അവനെ മുക്തനാക്കാൻ ഒരു നീതിന്യായ കോടതിക്കും സാധ്യമല്ല. ഒരിക്കൽ ശ്രീ പരമേശ്വരനോട് പാർവതീദേവി ചോദിച്ചു, അല്ലയോ മഹാദേവ, ഈ ആളുകളുടെ ഇടയിൽ ഒരു പരക്കെ ഒരു വിശ്വാസമുണ്ട്, അതായത് പാപം ചെയ്തവരെല്ലാം ഗംഗയിൽ കുളിച്ചാൽ പാപം മാറും. അപ്പോൾ അങ്ങനെ ഈ പാപം മാറിയ ആളുകളെല്ലാം കൂടെ ഈ നമ്മുടെ കൈലാസത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ? ഗംഗാ സ്നാനം കഴിഞ്ഞിട്ട് നേരെ പാപം തീർത്തിട്ട് എല്ലാവരും കൂടെ ഇവിടെ വന്നു തന്നാൽ ഇവിടെ എന്താണ്? അപ്പോൾ ഹിന്ദുക്കളും അത് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഗംഗയിൽ സ്നാനം ചെയ്ത പാപമോക്ഷം കിട്ടും. പരമേശ്വരനും പാർവതിയും ആലോചിച്ചു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും കാശി വരെ ഒന്ന് ഗംഗാനദി വരെ ഒന്ന് പോയി നോക്കാം, ഗംഗാനദി തടാകം വരെ ഒന്ന് പോയി നോക്കാം. രണ്ടുപേരും കൂടെ ഗംഗാനദി തീരത്തെത്തി. തീരത്തെത്തിയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച, ഒരു വൃദ്ധ ദമ്പതിമാർ, രണ്ടുപേർ ഭാര്യയും ഭർത്താവും, അവർ കുളിക്കാനിറങ്ങി കുളിച്ചു കഴിഞ്ഞ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൃദ്ധനെ ഒഴുക്കെടുത്തും കൊണ്ടങ്ങ് പോയി, ഒഴുക്കിലേക്ക് അങ്ങ് പോവുകയാണ്. ഇവർ കിടന്ന് വിളിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രാണരക്ഷയ്ക്ക് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. വിളിച്ചപ്പോൾ കുളിച്ചും കൊണ്ട് നിന്നവർ കരയിൽ നിന്നവരെല്ലാം ചാടി ഇറങ്ങി അയാളെ രക്ഷിക്കാനായിട്ട് എടുത്ത് ചാടി കൂടെ നീന്തി അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ശ്രമിക്കുമ്പോൾ ഈ വൃദ്ധ സ്ത്രീ പറയുകയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ മാത്രം ചെന്ന് അദ്ദേഹത്തെ രക്ഷിച്ചാൽ മതി, കാരണം പാപം ചെയ്തവരുണ്ടെങ്കിൽ, നിങ്ങൾ പാപം ചെയ്തവർ പോയി അദ്ദേഹത്തെ തൊടയണമെങ്കിൽ തൊടുന്ന നിങ്ങൾ തലപൊട്ടി മരിക്കും, അതുകൊണ്ട് പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയാൽ മതിയെന്നു. എല്ലാവരും പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി വന്നു. ഒരു യുവാവ് മാത്രം അയാൾ വളരെ തീർച്ചപ്പെടുത്തി ഈ വൃദ്ധനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നീന്തി ചെന്ന് വൃദ്ധനെ രക്ഷിച്ചു, കരയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ സ്ത്രീ, വൃദ്ധയായ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ പാപമൊന്നും ചെയ്തിട്ടില്ലേ? അപ്പോൾ ഈ യുവാവ് പറയുകയാണ്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയും ചിലപ്പോൾ ചെയ്തിരിക്കാം, ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗംഗയിൽ കുളിച്ചാൽ പാപം പോകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഗംഗയിൽ കുളിക്കുകയും ചെയ്യാം, ഇദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാൻ എടുത്ത് ചാടിയത്. അപ്പോൾ ആ വിശ്വാസം എന്നിൽ പൂർണ്ണമായിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കും, എനിക്ക് അപകടമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ശരിയാണ്, അവിടെ കുളിച്ചാൽ പാപം പോകുമെന്നുള്ളത് സത്യമാണ് എന്ന് അയാൾ പറഞ്ഞു. അതുപോലെ ഭഗവാൻ അർജുനനോട് പറഞ്ഞത്, ജ്ഞാനികൾക്ക് ജ്ഞാനയോഗവും കർമ്മയോഗികൾക്ക് കർമ്മയോഗവും ഞാൻ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതായത് നമ്മെപ്പോലുള്ള ശരാശരി ആളുകൾക്കെല്ലാം കർമ്മത്തിലൂടെ എന്ന് പറയുമ്പോൾ നിഷ്കാമ കർമ്മത്തിലൂടെ മോക്ഷം നേടാനാകും. ത്യാഗം ചെയ്തവന് മാത്രമേ ആത്മസാക്ഷാത്കാരം അഥവാ ഈശ്വര സാക്ഷാത്കാരം അഥവാ ദൈവ സാക്ഷാത്കാരം സാധ്യമാകൂ. നിങ്ങളുടെ കർമ്മമെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് എന്നോട് വന്ന് ചേരാമെന്ന് ഭഗവാൻ പറയുകയാണ്, എന്നോട് വന്ന് ചേരാമെന്ന് നിങ്ങൾ കരുതേണ്ട. സ്വാർത്ഥമോഗികൾക്ക് ഇവിടെ കാര്യമില്ല. കർത്തവ്യ കർമ്മങ്ങൾ നിഷ്കാമഭക്തിയോടെ, യാതൊരു ആഗ്രഹം കർമ്മഫലത്തിൽ ആഗ്രഹം വയ്ക്കാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതം വളരെ സന്തോഷകരമായും ആനന്ദകരമായും ഭവിക്കും. അതല്ല, നിങ്ങൾ നിഷ്കാമകർമ്മത്തിന് തയ്യാറല്ല, കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല, കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കർമ്മ രീതിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതിന് സംശയമാണ്. ഈ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്റെ ഈ ഉപദേശം ലോകത്ത് ഒരു ഗ്രന്ഥങ്ങളിലും ഒരു സ്ഥലത്തും കാണാൻ പറ്റുകയില്ല. ഇത് ഏറ്റവും അതിശയകരമാണ്, കാരണം ഇതിൽ തന്നെ ജ്ഞാനഭക്തി കർമ്മ രാജയോഗം എന്ന് പറയുന്നത് ധ്യാനയോഗത്തെക്കുറിച്ചാണ്. ഈ നാലും ഉണ്ടെങ്കിലും ഈ ഭഗവാനും ഇഷ്ടമുള്ളത്, ഭഗവാൻ പറയുന്നതും ശ്രേഷ്ഠമായിട്ടുള്ളത് കർമ്മയോഗമാണ്. അപ്പോൾ ഈ കർമ്മയോഗത്തെക്കുറിച്ച്, കർമ്മയോഗം കൊണ്ട് എല്ലാവർക്കും നന്മയെ വരികയുള്ളൂ.
ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ഈ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പറയുക. നമസ്കാരം.